മണി ദി ബാങ്ക് 2024 കോഡി റോഡ്സ് സോളോ സിക്കാവ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ കൺഫേം ആകുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിന്റെ അവസാനം റോമൻ റിട്ടേൺ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതെല്ലാമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം റൂമറുകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് കൺഫേം ആയിട്ട് ഇങ്ങനെ നടക്കും എന്നല്ല. ഇതിൽ ഫസ്റ്റ് ഡ്രൂ മക്കിന്റെയറെ പറ്റി നോക്കാം. റോമന്റെ കൂടെ നടന്ന ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിലും ഇപ്പോൾ ഡാമിൻ പ്രീസ്റ്റിന്റെ കൂടെ നടന്ന ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിലും ഡ്രൂ മക്കിന്റെയർ തോറ്റുപോയിട്ടുണ്ട്. രണ്ടു മാച്ചിലും ഓരോ റെസ്ലേഴ്സ് കാരണമാണ് മക്കിന്റെയർ തോൽക്കുന്നതായിട്ട് WWE കാണിച്ചിട്ടുള്ളത്. ഒന്ന് സോളോ സിക്കാവ, രണ്ട് CM Punk. അപ്പോൾ തന്റെ ഹോം ടൗണിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം, ആ ഒരു ലക്ഷ്യമെല്ലാം ഇപ്പോൾ ഡ്രൂ മക്കിന്റെയറിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടും ചാമ്പ്യൻഷിപ്പ് മാച്ച് വിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പലർക്കും ഡൗട്ട് മക്കിന്റെയർ ഇനി ഇങ്ങനെയാണോ മുന്നോട്ട് പോവുക എന്നാണ്. എന്നാൽ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഡ്രൂ മക്കിന്റെയർ ഒന്നും വെറുതെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തതല്ല. ഡ്രൂ മക്കിന്റെയർ പുതിയ ഡീൽ സൈൻ ചെയ്യുമ്പോൾ അതിൽ ഇവർ വലിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം കേട്ടതിന് ശേഷം അതെല്ലാം ഉറപ്പായതുകൊണ്ടാണ് ഡ്രൂ മക്കിന്റെയർ വീണ്ടും WWE നിന്നിട്ടുള്ളത്. അത് CM Punk മാച്ചിൽ വിജയിക്കും എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിനേക്കാൾ മുകളിൽ എന്തോ ഒരു വലിയ ഡീലാണ് WWE ഡ്രൂ മക്കിന്റെയറിനോട് പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരമാണ് മക്കിന്റെയർ ഇവിടെ നിന്നിട്ടുള്ളത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പൊ തോറ്റുപോയതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വലിയൊരു സംഭവം WWE ഡ്രൂ മക്കിന്റെയറിന് സെറ്റ് ചെയ്യാൻ പോവാണ്. അത് ചിലപ്പോൾ അടുത്ത റെസൽമേനിയയിലൊക്കെ ആയിരിക്കാം. പിന്നെ മക്കിന്റെയർ ഷോ കഴിഞ്ഞതിന് ശേഷം അവിടെ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതായിട്ട് നമ്മളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പ്ലാന്റെ ഭാഗമായിട്ടാണ്. ഇതിനു മുൻപ് സെത് റോളൻസ് സർവൈവർ സീരീസിൽ ചെയ്ത അതേ സംഭവം തന്നെയാണ് ഡ്രൂ മക്കിന്റെയർ വെച്ചും WWE ചെയ്തിട്ടുള്ളത്. പിന്നീട് വെയ്റ്റ് പെരട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ഡ്രൂ മക്കിന്റെയർ ഫാൻസ് ഇപ്പൊ സാഡ് ആണെങ്കിൽ അത് നടക്കുമ്പോൾ വേറെ ലെവൽ ഹാപ്പി ആയിരിക്കും. അത് എന്തായിരിക്കും എന്നറിയില്ല. റെസൽമേനിയ മാച്ച് തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനി സോളോ സിക്കാവ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ റോമൻ റെയ്ൻസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ മാച്ച് നടക്കുമ്പോൾ മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ടോമാ ടോങ്ക, ടോങ്കോലോവ ഇവരെല്ലാം ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും കോഡി റോഡ്സിനെ സേവ് ചെയ്യുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഇവര് ബാക്ക് സ്റ്റേജിലേക്ക് ഫൈറ്റ് ചെയ്ത് പോയേക്കാം. അതിനുശേഷം റോമൻ റെയ്ൻസിന്റെ തീം മ്യൂസിക് പ്ലേ ആവുന്നു. അങ്ങനെ തീം മ്യൂസിക് പ്ലേ ആയി റോമനെ കണ്ട് സോളോ സിക്കാവ ഷോക്കായി നിൽക്കുന്ന സമയത്ത് കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് സോളോ സിക്കാവനെ തോൽപ്പിച്ച് സ്റ്റിൽ ചാമ്പ്യൻ ആവാം. ഇതാണ് മണി ഇൻ ദി ബാങ്കിൽ നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സോളോ സിക്കാവ ഷോക്കാവുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, സോളോ സിക്കാവയുടെ ട്രൈബൽ ചീഫ് റോമൻ റെയ്ൻസ് അല്ല. ആ ഒരു ടൈപ്പിലാണ് സ്മാക്ക് ഡൗണിൽ ഇവരുടെ സ്റ്റോറി പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടാമതായി നടക്കാൻ ചാൻസ് ഉള്ളത് സോളോ സിക്കാവ ഷോക്കായി നിൽക്കുമ്പോൾ കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് കൊടുത്താലും റോമൻ റിങ്ങിൽ കയറി ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു മാച്ചിൽ കോഡി റോഡ്സ് തന്നെ വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ സോളോ സിക്കാവയ്ക്കും റോമൻ റെയ്ൻസിനും സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് സമ്മർ സ്ലാമിൽ മാച്ച് വന്നേക്കാം. അതുപോലെ തന്നെ സർവൈവർ സീരീസിൽ ബ്ലഡ് ലൈൻ ഫോഴ്സസ് ബ്ലഡ് ലൈൻ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് പോലെ കാണിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇവരുടെ മാച്ച് എന്തായാലും വരും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മണി ഇൻ ദി ബാങ്ക് ആണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നത്. അതായത് ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് റോമനൊക്കെ റിട്ടേൺ ചെയ്താൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ റോമൻ ഈ മാച്ചിൽ വരും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ചില റൂമറും അതുപോലെ തന്നെ ഇവരുടെ സ്റ്റോറിയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇത് കൺഫേമായി നടക്കുമെന്നല്ല, ഇങ്ങനെ നടന്നാൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ പ്ലാനിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത് നടന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന്